ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഡി റൈഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടിക്കാനം ആംഡ് ബറ്റാലിയൻ ഫോർട്സിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ചെറിയ മഞ്ഞൊക്കെ കാണുമെന്ന് ഓർത്ത് മഞ്ഞ് ചെറുതായിട്ടേ ഉള്ളൂ. ചെറിയ ചാറ്റ മഴയുണ്ട്, തണുപ്പുണ്ട്, അടിപൊളി തണുപ്പാണ്. ഇതേ തൗഫീഖിന്റെ കുത്തുന്ന പശുമ്പ നിൽക്കുന്നു. പശുമ്പ വെള്ള പശുമ്പയാ. നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാനം ടൗണിൻ്റെ അടുത്ത് തൃശങ്കു ഹെവൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്നെല്ലാം നമുക്കൊരു 360 ഡിഗ്രി വ്യൂവിൽ കാണാൻ പറ്റും. ചുറ്റും നല്ല കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽമഴയും ചെറിയൊരു പൊടിമഴയും ഉണ്ടായിരുന്നു. മഞ്ഞുമുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. ഈ ഒരു സമയത്തൊക്കെ ഇവിടെ നിന്നാൽ നിൽക്കാൻ നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. സുഹൃത്താണ് ഡോക്ടർ തൗഫീഖ്. LKG മുതൽ തുടങ്ങിയ കൂട്ടാണ്. ഈ അടുത്ത് ഇവൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടിക്കാനത്ത്. കുന്നിൻ്റെ മേളിലുള്ള ഒരു ഡാൻസ് ഞാൻ ഇട്ടായിരുന്നു. നമ്മൾ നല്ല ഡാൻസുകാരനാണ്. എന്നാ ഇവനുമായിട്ടുള്ള ഒരു വീഡിയോ ഒരു ബൈക്ക് റൈഡ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഒരു ബൈക്ക് റൈഡ് പോവുകയും ഒരു വീഡിയോ എടുക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ആദ്യമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പൊ കേറി വന്നോനെ. വർഷങ്ങൾ ഞങ്ങള് കുട്ടിക്കാനം വന്നാൽ ഇവിടെ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ മെയിൻ സ്പോട്ടാണിത്. ഈ ഒരു സ്ഥലത്ത്
കയറാതെ ഞങ്ങൾ പോവുകയല്ല. ഇവിടെ കയറിയാൽ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം അല്ലേ തൗഫീഖ്? രാത്രി സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഒരു 5 മണി 6 മണി കഴിഞ്ഞാൽ നല്ലൊരു സൂര്യാസ്തമയം കാണാം ഇവിടുന്ന്. അവിടെ ക്ലൈമറ്റാണ് നല്ല മഞ്ഞുള്ള പ്രദേശമാണ്. ഈ സമയത്തൊക്കെ ആ മഴയായതുകൊണ്ട് ചെറിയ മഴയുണ്ട്, അതിൻ്റെതായ ഒരു നല്ല തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ കാണാം, വ്യൂ കാണിച്ചു തരാം. അതെ, കുട്ടിക്കാനം മരിയൻ കോളേജ് കാണാം. അത് കഴിഞ്ഞ് ആ തൃശങ്കു ഹെവൻ അവരുടെ ഹോട്ടലും റിസോർട്ടും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം ഇതൊരു റിസോർട്ടാണ് ഈ കാണുന്നത്. ഒരു 360 ഡിഗ്രി വ്യൂ നമുക്കിവിടെ കിട്ടും. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അത്ത കുട്ടിക്കാനം നമ്മുടെ ഏതാ താഴത്തെ റോഡൊക്കെ ഇവിടെ നിന്നാണ് കാണാം. നേരെ മുന്നിൽ നമുക്കിവിടെ അമ്മച്ചി കൊട്ടാരം ഈ സൈഡിൽ കാണാം, അമ്മച്ചി കൊട്ടാരം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആംഡ് ബറ്റാലിയൻ ഫോഴ്സിൻ്റെ ഒരു റൈഫിൾസ് ക്ലബ്ബാണിത്, അവരുടെ ഒരു ഓഫീസ്. പിന്നെ ഇവിടെ ഒരു മൊബൈൽ ടവർ ഉണ്ട്. 360 ഡിഗ്രി വ്യൂ കിട്ടും, അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഈ എട്ടിൽ ഇവിടെ ഒരു ചെറിയൊരു പാറയുണ്ട്. ഈ പാറയെ വന്ന് നമുക്ക് ഇരിക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ താഴെ നിന്ന് കയറി വരുന്ന ആ റോഡും ആ റോഡ് കാണാം. പിന്നെ ഇതാ കുട്ടിക്കാനം ടൗണിലേക്കുള്ള ആ റോഡ് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതി തെളിഞ്ഞ് നല്ലതുപോലെ കാണാം. നല്ല തണുപ്പൊക്കെ കാറ്റുണ്ട്. ഇവിടെ ഈ നടുക്ക് കാണുന്നതാണ് അമ്മച്ചിക്കൊട്ട. ഇതാ കുട്ടിക്കാനം ടൗണിലേക്ക് കയറുന്ന ഒരു റോഡാണ് ഇവിടെ നിന്നാ കാണാവുന്നത്. താഴത്തെ ഒരു കടയാണിത്, സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഇവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റും. കാർബണിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അമ്മച്ചിക്കൊട്ടാരം കാർബൺ, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ലൂസിഫറിലെ ആ ഒരു ഫസ്റ്റ് ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അമ്മച്ചിക്കൊട്ടാരം ഇവിടെ നിന്നാ കാണാൻ പറ്റും. അമ്മച്ചിക്കൊട്ടാരം അങ്ങോട്ട് പോകുന്ന വഴിയുള്ള ചെറിയൊരു നാടകടയാണിത്. ചെറുതാണെന്ന് നോക്കണ്ട, ഇവിടുത്തെ കടുങ്കാപ്പി നല്ല സൂപ്പർ കടുങ്കാപ്പിയാണ്. അമ്മച്ചിക്കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ പഴയ സെറ്റപ്പൊക്കെ ഉള്ള രീതിയിലുള്ള കടയാണ്. നല്ല കടുങ്കാപ്പിയാണ്, ഒരു ചേച്ചിയാണ് കടുങ്കാപ്പി ഇട്ട് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള കടയാണ്, ഇപ്പോൾ കൊറോണ കാലമൊന്നാണ്, ഇനി ആൾക്കാരൊന്നും ഇല്ലാതെ. നേരത്തെ കയറി നിന്നത് അവിടെയാണ്, ആ വീട് കണ്ടോ, ആ റിസോർട്ടിന് തൊട്ടപ്പുറത്താണ് കയറി നിന്നത്. ഇവിടെ നോക്കിയാലും അവിടെ നല്ലതുപോലെ കാണാൻ പറ്റും.